हेलो गाइस वेलकम टू अवर यूट्यूब चैनल यूट्यूब चानल स्वागत अब इन नाम प्रत्येक तरह और वीडियो एड़को नम्बे यूट्यूब कणिलुणिया यूट्यूब फेमस आय अदायर यूट्यूबर नाम का गाइस वे ഇത് എൻ്റെ സ്വന്തം കൂട്ടുകാരനാണ് അപ്പോൾ കൂട്ടുകാരൻ്റെ കുടുംബക്കാരനും കൂടി ആയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കാണാൻ വന്നത് അപ്പോൾ അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ പിന്നിലേക്കൊന്ന് നോക്കിയാൽ മതി ഗൈസ് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആരാന്ന് അപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങി വരും നമുക്ക് ബാക്കി അടുത്ത് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ വണ്ടിയും വീടും പിന്നെ മൂപ്പരെ പരിചയപ്പെടുന്ന ഒരു ആ ഒരു രീതി ഞാൻ മുമ്പൊരു വട്ടം ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇവരുടെ കൂടെ തന്നെ മുമ്പൊരു വട്ടം വന്നു അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടൊരു 2-3 മാസം ആവാറായി അപ്പോൾ ഇവിടുത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഈ ചുറ്റുപാടൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗൈസ് വണ്ടികളിൽ തന്നെ ഞാൻ ആദ്യമായി കാണിക്കാൻ പോകുന്നത് മല്ലു ട്രാവലറുടെ ഷാക്കിറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആദ്യത്തെ വണ്ടി നിങ്ങൾക്ക് കാണിക്കാൻ പോവാണ് അതാണ് ആമിന ഇതാണ് ഗൈസ് ആമിന നമ്മുടെ മല്ലു ട്രാവലറുടെ ഏറ്റവും പ്രിയപ്പെട്ട നല്ല രസകരമായ ഒരു വണ്ടി ലോകം ചുറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു വണ്ടിയാണ് ഗൈസ് ആമിന സംഭവമാണ് ഗൈസ് വളരെ വിഷമകരം ആമിനാൻ്റെ ചെയിന് മുട്ടിയിരിക്കുകയാണ് ഗൈസ് പണിവാളി ഇരിക്കുകയാണ് ഗൈസ് വളരെ വിഷമകരമാണ് അപ്പം ഗൈസ് പിന്നെ ആമിനക്ക് ബാക്കിൽ ഒരു പെട്ടിയുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും എല്ലാവരും കാണുന്നുണ്ടോ ഇതാണ് പെട്ടി ഇത് പെട്ടിക്കകത്ത് ഒന്നുമില്ല ഗൈസ് പറ്റിച്ചതാ മോളെ പറ്റിച്ചതാ മോളെ ഇതിനകത്ത് ഒന്നുമില്ല മോളെ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു നമ്പർ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു കാലി പെട്ടിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഗാർഡ് ഗാർഡുണ്ട് ഇവിടെ ലഗേജൊക്കെ വെക്കാൻ പറ്റും ഇവിടെ വേറെ ബോക്സും കാര്യങ്ങളും വെക്കാൻ പറ്റുന്ന ഒരു ഗാർഡാണുള്ളത് പിന്നെ ഇവിടെയാണ് ഫോൺ മൊബൈൽ ഫോണൊക്കെ വെക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ലൈറ്റിങ്സൊക്കെ ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ തുടക്കം യൂസ് ചെയ്ത വണ്ടിയാണ് ഈ ആമിന അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വണ്ടിയെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് അടുത്തത് നമുക്ക് അമേരിക്കൻ മുഖ്യമന്ത്രി ആയ ട്രംപിൻ്റെ പേരിൽ വെച്ചിട്ടാണ് ഈ ട്രംപ് ഉള്ളത് ഇത് 900 CC ആണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക അത് നല്ല വില മതിക്കുന്ന ഒരു വണ്ടിയാണ് എന്നതാണ് എനിക്ക് ഇതിൻ്റെ മെയിൻ പ്രത്യേകത പറയാനുള്ളത് ഡബിൾ ഡ്യുവൽ ഡിസ്ക് ആണ് ഗൈസ് പിന്നെന്താ പറയുക ശരിക്കും ഇവിടെ ഉള്ള ബോക്സൊക്കെ മാറ്റി പല വണ്ടികളിൽ നിന്നും ബോക്സൊക്കെ മാറ്റിയിട്ടുണ്ട് വിളിച്ചും കൂട്ടിട്ട് ആ ബോക്സൊക്കെ മാറ്റി നല്ല കിടക്കാച്ച സാധനം വണ്ടിയാണ് ഗൈസ് ഒന്നും പറയാനില്ല എൻ്റെ വെയിറ്റ് ഒന്നും അറിയില്ല ഞാൻ ഒന്ന് ഇരുന്ന് നോക്കിയിട്ട് പറയാം അപ്പോൾ ഗൈസ് ഞാൻ ഇത് വണ്ടിയിൽ ഇരിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് കണ്ടു അപ്പം നോക്കാം ഇരുന്ന് നോക്കാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കുട്ടും എങ്ങനെയാണ് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും കാലെന്തായാലും ഇല്ല ഉറപ്പാണ് നല്ല ഹൈറ്റ് ഉണ്ട് എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ വരെ എത്തുന്നുണ്ട് നോക്കാം എങ്ങനെയാണ് അപ്പോൾ കാണുന്നുണ്ടല്ലേ ഗൈസ് വളരെ മനോഹരമായ ഈ വണ്ടിയിലേക്ക് എൻ്റെ കാലി എത്തുന്നില്ല ഗൈസ് നോക്കണം നല്ല ഡിഫറെൻ്റ് ഉണ്ട് പിന്നെ മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് പ്രശ്നമുള്ളൂ മൂവ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ കാലിൻ്റെ പ്രശ്നമുള്ളൂ പിന്നെ ഓടുമ്പോൾ പിന്നെ വണ്ടിക്ക് കാലിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഗൈസ് പൊങ്ങുന്നില്ല അതുകൊണ്ട് ഞാൻ പൊക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ഡേഞ്ചറാണ് വിലപിടിപ്പുള്ള സാധനമാണ് പറയാനാണ് എൻ്റെ കാര്യങ്ങൾ ട്രംപ് ഓഫ് റോഡാണ് മെയിൻ ഇത് ഓടിക്കാൻ പറ്റുന്നത് പിന്നെ പിന്നെന്താ പറയാനുള്ളത് ഇതാണ് മല്ലു ട്രാവലറിൻ്റെ വീട് എന്ന് പറയുന്നത് വളരെ സന്തോഷത്തിലാണ് ഗൈസ് ഞാനിവിടെ എത്തിച്ചേരുന്നത് 2-ാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് കാരണം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആളുകളെ
സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളെ നേരിൽ കാണുമ്പോൾ ഒരു സ്വപ്നം കണ്ടതുപോലെ തന്നെ കാലും കൈയൊക്കെ ഇങ്ങനെ വറുക്കും, എന്ത് സംസാരിക്കണം എന്ത് പറയണം എന്ന് തോന്നില്ല, അങ്ങനെയുള്ള ഒരു ടെൻഷനിലാണ് ഞങ്ങളുണ്ടായത്. ആദ്യം ഇന്ന് കുഴപ്പമില്ല, ഇന്ന് ശരിക്കും വേണ്ടി, പക്ഷേ മൂപ്പര് ക്യാമറയിൽ വരില്ല എന്നാണ് പറഞ്ഞത്. അതായത് വീട്ടിൽ വന്നിട്ട് എടുക്കുന്ന വ്ളോഗേഴ്സിന് മുഖം കാണിക്കാൻ നിന്നാൽ പിന്നെ അതിനേ സമയം ഉണ്ടാവും എന്ന് പറഞ്ഞു. കുറേ ആൾക്കാർ വരുന്നുണ്ട്, അപ്പോൾ അത് ബുദ്ധിമുട്ടാകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയ ജാടുള്ള ആളൊന്നുമല്ല, നല്ല എന്താ പറയുക, സംസാരിച്ച് നോക്കണം. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾ നല്ല നീറ്റ് നല്ല സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഈ കാണാത്തത് കൊണ്ടാണ്, നേരിട്ട് സംസാരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട, നല്ല മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയും കൂടിയാണ് ഈ മല്ലു ട്രാവൽ ഷാക്കിർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇതാണ് വീട്, കണ്ടില്ലേ? ഇവിടുത്തെ വീടിൻ്റെ എന്താ പറയുക, ഇൻഗ്രീഡിയൻസൊക്കെ ഭയങ്കര ഒരു സംഭവമാണ്. ഇവിടുത്തെ എന്താ പറയുക, വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉള്ളിലത്തെ വർക്കാണെങ്കിലും നല്ല ഉഷാർ വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചപ്പു, വീണ്ടും ചപ്പു. ചപ്പു എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പറയൂ ചപ്പു. വാക്കുകളില്ല, അതാണ് പറയാൻ വാക്കുകളില്ല, അതാണ് ഗായ്സ് ഇപ്പോഴത്തെ അവസ്ഥ ചപ്പുവിൻ്റെ. അപ്പം ഞാൻ അടുത്തതായി കാണിക്കാൻ പോകുന്നത് മല്ലുട്രാവലിൻ്റെ പഴയ തറവാടിനെയാണ് കാണിക്കാൻ പോകുന്നത്. കണ്ടില്ല, എല്ലാവരും വീട് കണ്ടില്ലേ, അവിടുത്തെ രണ്ട് വണ്ടിയും കണ്ടില്ലേ, ഇനി തറവാടാണ് കാണിക്കാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ തറവാട്, പഴയ വീട്. അത് പുതിയ മുകളിലാണ് നമ്മുടെ പഴയ പുതിയ വീട് മുകളിലാണ് കാണുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചുതരാം, ഇപ്പോൾ കാണിച്ചുതരാം. ഇതാണ് മുകളിലുള്ള പഴയ പുതിയ വീട്, താഴെയുള്ള പഴയ വീട് ഇതാണ്. ഇവിടെ ഇരിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ മല്ലു ട്രാവലർ വ്ളോഗൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു പ്രത്യേക തരം വണ്ടി ഞാൻ കാണിക്കാൻ പോവുകയാണ്. മല്ലു ട്രാവലിൻ്റെ തുടക്കം, അതങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ കാണുന്ന ഗോൾഡ് വിങ്ങും ടർഫും ട്രംഫും അതൊക്കെയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. മല്ലു ട്രാവലിൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ ഗായ്സ്? ഇതാണ് ഗായ്സ് മല്ലു ട്രാവലിൻ്റെ തുടക്കം. ആദ്യം ട്രിപ്പ് പോയ വണ്ടി, യൂട്യൂബ് തുടങ്ങുമ്പോഴുള്ള വണ്ടിയാണ് ഇത്. ഈ സ്കൂട്ടറിലാണ് മല്ലു ട്രാവലർ കറങ്ങാൻ പോയത്. ലഡാക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങാൻ പോയ വണ്ടി ഇതാണ് ഗായ്സ്. വീണ്ടും ചപ്പു. ചപ്പു എന്താണ് പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. അപ്പോൾ ഗായ്സ് പറഞ്ഞതുപോലെ ചപ്പുന് എങ്ങനെയാണ് ബന്ധം എന്ന് പറഞ്ഞാൽ, ചപ്പുൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ് മല്ലു ട്രാവലറിൻ്റെ ഉമ്മ. അല്ലേ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ആ മല്ലു ട്രാവലറിൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ് ഉപ്പൻ്റെ ഉമ്മ, ഉമ്മമാരുടെ ഉമ്മ. ഓക്കെ, സെറ്റല്ലേ? അതങ്ങനെ തന്നെ കുട്ടു, അങ്ങനെ തന്നെ കുട്ടു അറിയില്ല. മഹറൂഫ്, ഇവനാണ് മഹറൂഫ്, കാര്യമായ മഹറൂഫാണ്. ഇവനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല, ഇവിടെയും പറയാം വാക്കുകളില്ല. അപ്പോൾ ഒരു സകലകലാ വല്ലഭനാണ്, ഓൾറൗണ്ടറാണ്, ചപ്പുൻ്റെ ഫാമിലിയിൽ ഓൾറൗണ്ടർ. ഒരു കല്യാണമൊക്കെ നടന്നാൽ ചോറ് വെക്കാനും അത് തിന്നാനും അത് കളയാനും തീർക്കാനും ആ വേസ്റ്റ് ചാടാനും എല്ലാത്തിനും കുട്ടു ബന്ധപ്പെടുക. കൂലിപ്പണി കുട്ടു, കൂലിപ്പണി കുട്ടു, കുട്ടു കാര്യമായ കുട്ടു. കുട്ടു എന്താ പറയാ, കുട്ടുക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഒന്നും പറയാനില്ല, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് മല്ലു ട്രാവലറിൻ്റെ ഫേമസ് വണ്ടിയാണ് ഗോൾഡ് വിങ്. അതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഗോൾഡ് വിങ് എവിടെയുണ്ട് അറിയോ? ദാ ഗായ്സ്, മല്ലു ട്രാവലറിൻ്റെ ഗോൾഡ് വിങ്. എത്ര എത്ര ആളുകൾ പോയതാണ് ഇതിൽ, കുറേ കുറേ സെലിബ്രിറ്റികൾ പോയ വണ്ടി ഇത്, എത്ര എത്ര ആളുകൾ പോയ വണ്ടി ഇത്. അപ്പോൾ ഇവിടെയാണ് മഞ്ജു വാര്യരി ഇരുന്നിട്ട് പോയ കൊച്ചിയിൽ റൈഡിട്ട സീറ്റാണ് ഗോയ്സ്. ഇവിടെയാണ് മല്ലു ട്രാവലിൽ ഇരുന്നിട്ട് പോയ വണ്ടി, പക്ഷേ സീറ്റ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലേക്ക് ഗായ്സ് ബ്രേക്ക് ഉണ്ട്. ഗായ്സ് വളരെ വളരെ മനോഹരമായ ബ്രേക്ക് ഉണ്ട്, ഫോൺ വെക്കാനുള്ള സിസ്റ്റം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗോൾഡ് വിങ് വളരെ മനോഹരവും അതിശക്തനും അതിബലിശാലികനുമായ ഈ വണ്ടിയിൽ സൗണ്ട് ബോക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ പാട്ട് വെച്ചിട്ട് പാട്ടും കേട്ടിട്ട് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലോങ് ട്രിപ്പ് ചെയ്യുമ്പോൾ വെക്കാനുള്ള ഫൂട്ട് റെസ്റ്റാണിത്. കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അതാണ് ഗായ്സ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇവിടെ കുറേ ബട്ടണുണ്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല. കുറേ മോഡുണ്ട് ഗായ്സ്, ഇതിൽ കുറേ സിസ്റ്റമും കാര്യങ്ങളൊക്കെയാണുള്ളത്. നല്ല വെടിപ്പുള്ള വെളിവെടിപ്പുള്ള വണ്ടിയാണ് ഗായ്സ്.
വളരെ ശക്തവും അതിമനോഹരവുമായ പെട്രോൾ ടാങ്കിയാണ് ഗൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചാവിട്ട് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും അല്ലേ ചപ്പു? പറയാ വാക്കുകളില്ല. വളർന്നു വരുന്ന ഒരു കോടീശ്വരനാണിത്. വിങ്ങിന് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞില്ലേ, നല്ല വെയ്റ്റും നല്ല എന്താ പറയുക ഹൈറ്റില്ല കേട്ടോ അല്ലേ, ഹൈറ്റില്ല, വെയ്റ്റും വീതിയും ഒക്കെയാണ് അധികം ഉള്ളത് എനിക്ക്. അപ്പോൾ ഇനി ഞാൻ ഇരിക്കുന്ന വീട് എടുക്കാം. നമ്മൾ വലിയ ട്രാവലിൻ്റെ വണ്ടിയുടെ കൂടെ വണ്ടിയുടെ കൂടെ കാണുന്നുണ്ട് ഗൈസ്. ഇതാണ് ഗോൾഡ് വിങ് ലക്ഷങ്ങൾ വില പതിക്കുന്ന ഗോൾഡ് വിങ്ങാണ് ഗൈസ്. പാറുന്ന കൊടിയുണ്ട്, പാറും സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. മറ്റേ നമ്മുടെ വിസ്മയ ബ്ലോഗ് എടുത്തില്ലേ, അപ്പോൾ അതിൽ മാക്സിമം സൗണ്ട് യൂസ് ആക്കിയത് കൊണ്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ സൗണ്ട് ഒച്ച വരുന്നില്ല. പിന്നെ ഫാമിലിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, ഇല്ലെങ്കിൽ പരമാവധി ഒച്ച എടുത്തിട്ട് പരമാവധി മാക്സിമം ഞാൻ പറയുമായിരുന്നു, പക്ഷേ ശബ്ദമില്ല ഗൈസ്. നമ്മുടെ ബാറ്ററി ഇരിക്കുന്നവർക്ക് പിടിക്കാനുള്ള ഇങ്ങോട്ട് പിടിക്കാനുള്ള എന്താ പറയുക പിടിക്കാനുള്ള ഒരു സംഭവം പിടിക്കുന്ന സാധനമുണ്ട്. അപ്പം ഞാൻ വണ്ടി കയറിച്ച് അങ്ങനെ പൊക്കിയിട്ട് കാണിച്ചുതരാം എങ്ങനെയാണ് അതിൻ്റെ ഫീലിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ വല്ലതുമായിട്ട് ഗോൾഡ് വിങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, സഹോദരൻ സുഹൃത്തുക്കളെ, ഞാൻ അടുത്തതായി ഈ ഗോൾഡ് വിങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. ആശീർവദിച്ചാലും അനുമോദിച്ചാലും ഇത് ആശംസകൾ ഭൂചണ്ടുകൾ വിതറിയ ഹെൽമെറ്റ് നമുക്ക് വേണ്ട, ഹെൽമെറ്റ് മാറ്റി വെക്കാം. വൺ ടു ത്രീ ഫോർ ഫൈവ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വണ്ടി താങ്ങാൻ പോവാണ്. ഇത് എത്ര വെയിറ്റ് എന്ന് പറഞ്ഞാൽ 600 കിലോ 600 കിലോ ഇതിൻ്റെ ഭാരം. നീളം 15. അടുത്തടുത്ത് ഇതിൻ്റെ വെയിറ്റ് എത്ര ആണെന്ന് അറിയണമെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഗൈസ് ഞാൻ പൊക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. കാലത്താത്ത പ്രശ്നം ട്രംപ് പോലെ മറ്റേ കാലത്താത്ത പ്രശ്നമൊന്നുമില്ല, കാലൊക്കെ എത്തുന്നുണ്ട്, സീനില്ല, വെയിറ്റാണ് ഇതിൻ്റെ സീന്. ഗൈസ് ഇവിടെ നോക്കി ഇങ്ങനെ വാങ്ങുവാ, ഇവിടെ ഇവിടെ ഇതും ഇതിൻ്റെ ഹാൻഡിൽ കണ്ടോ ഗൈസ്, ഹാൻഡിൽ ഒരു പ്രത്യേക തരം ഹാൻഡിലാണ്, ഇങ്ങനെ വന്നിട്ട് പൊങ്ങി നിൽക്കുന്ന ഒരു ഹാൻഡിലാണ്. പിന്നെ ബോഡി തിരിയൂല, നമ്മുടെ ഇതേ തിരിയുള്ളൂ ഹാൻഡിൽ കാര്യങ്ങൾ. 6.5 പോലെ ബോഡി തിരിയില്ല, ഇതിൻ്റെ ഇത് തിരിയുള്ളൂ. ആർ സി പോലെ 220 പോലെ, അതുപോലെ അങ്ങനെയുള്ള എക്സെട്ര, അതുപോലുള്ള വണ്ടികളുടെ ഹാൻഡിൽ പോലെ ആണ് ഇതിൻ്റെ ഹാൻഡിലുള്ളത്. കുറേ സിസ്റ്റമുണ്ട്, കുറേ എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റാർട്ടാക്കണം. പിന്നെ സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഗൈസ് ഇതിൽ പോകാവുന്നു. ഗോൾഡ് വിങ് ആണ് ഗൈസ്, മല്ലൂർ ട്രാവലറിൻ്റെ ഗോൾഡ് വിങ്. നല്ല രണ്ട് നിറമുണ്ട് ഗൈസ്, കുറേ സ്റ്റിക്കറുണ്ട് ഗൈസ്, ഒന്നും പറയണ്ട. സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ അനുബോധനത്തിൻ്റെ അത്രക്കും വളരെ മനോഹരമായ ശക്തമായ ഒരു എൻജോയ്മെൻറ്റിലാണ് ഗൈസ് ഞാനിപ്പോൾ നിലകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയണ്ട ഗൈസ്, ഇതിൻ്റെ നിൽക്കുമ്പോഴുള്ള ഫീലിംഗ് ഒന്നും പറയണ്ട, അതിപ്പം മേലെയാണ് ഗൈസ്. അപ്പം ഗൈസ് ഇതിൻ്റെ നേരെ ബാക്ക് സീറ്റിലിരുന്ന് നോക്കാം. ബാക്ക് സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഹലോ ഗൈസ്, ഹരേ വാ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ 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 ഇരുന്നിട്ട് ആസ്വദിച്ചിട്ട് ഉറങ്ങിയിട്ട് പോവാവുന്നതാണ് ഗൈസ്. വളരെ മനോഹരമായ ശിനാഭം കണ്ടിട്ട് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ പോകാൻ പറ്റും. ഇതിനുള്ളൊരു ഡ്രൈവർ വേണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെയുണ്ട് ഗൈസ് ബോക്സ്, ഇങ്ങനെ വരുമോ പാട്ട് കേൾക്കാൻ? ഇവിടെയും ഉണ്ട് ഗൈസ് ബോക്സ്, ഇപ്പുറത്തും ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട് രണ്ട് ബോക്സ്. നല്ല പാട്ടും വെച്ചിട്ട് ആസ്വദിച്ച് ആനന്ദത്തോടു കൂടി നമുക്ക് പോകാവുന്നതാണ് ഗൈസ്. ഇവിടെ സാധനം വെക്കാനുള്ള സ്റ്റോറേജൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബോട്ടലും കുപ്പി കാര്യങ്ങൾ കുടിക്കുന്ന ജ്യൂസ് ഐറ്റം ഒക്കെ ഇവിടെ വെക്കാൻ പറ്റും. ഒന്നും പറയണ്ട, അടിപൊളി 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 അടി 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 അടിപൊളി. അപ്പൊ ചപ്പ വണ്ടി എടുക്കാല്ലേ. ഹലോ ഗൈസ്, ഇതാണ് നമ്മൾ പൾസർ, നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. കാണു കാണു കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ കുട്ടുവിന്റെ പൾസർ, അതുപോലെ തന്നെ അതോ ചപ്പുവിന്റെ അതിശക്തമായ ഡോക്ക്. നമുക്ക് എത്ര വണ്ടി അല്ല, വലിയ വണ്ടി, നമ്മളെ വലിയ വണ്ടി ഡോക്കും ആർ സി
അതുപോലെ തന്നെ വണ്ടികളാണ് എത്ര നമ്മുടെ മാക്സിമം അതാണ് പാവങ്ങൾ വളർന്നു വരുന്ന ഒരു കോടീശ്വരനാണ് ഗൈസ് വളർന്നു വരുന്ന ഒരു കോടീശ്വരൻ ഇത് തകർന്നുകൊണ്ട് പോകുന്ന ഒരു പാവപ്പെട്ട വ്യക്തിയാണ് ഗൈസ് കൊട്ടോ ഇൻഷാല്ല നമ്മളെ കയ്യിൽ പൈസ എന്ന് കുട്ടനെ കൊടുക്കൂലേ കൊടുക്കും ഇൻഷാല്ല സെറ്റപ്പ് ആകാം അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെക്കൊണ്ട് പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം. അടുത്ത ഇതുപോലുള്ള സെലിബ്രിറ്റീസിൻ്റെ വീട്ടിൽ അത് അല്ല നമ്മളെ എല്ലാ എൻജോയ്മെൻറ്റും നമുക്കിങ്ങനെ വെടിപ്പായിട്ട് ക്ലിയറായിട്ട് അത്രയ്ക്കും ശക്തമായ രീതിയിൽ തന്നെ സൗണ്ട് എടുത്തിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വ്ളോഗ് എടുത്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ കാത്തിരുന്ന് കാണുക, അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ ബൈ.